കുടിവെള്ളമൊറ്റുന്ന കമ്പനിക്കെതിരെ തൃശൂർ എൽത്തുരത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം കമ്പനിയുടെ പ്രവർത്തനം മൂലം സമീപ പ്രദേശത്തെ കിണറുകൾ വറ്റിവരേണ്ടതായി ആക്ഷേപം ഗുരുവായൂർ മമ്മിയൂരിൽ അടച്ചിട്ട വീട്ടിൽ കവർച്ച പത്ത് പവനാഭരണങ്ങൾ മോഷണം പോയി പുലിയായ കുപ്രസിദ്ധ മോഷ്ടാവിനെ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി ഇരിങ്ങാലക്കുട ചീലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കവർന്ന പ്രതിയാണ് പിടിയിലായത് നമസ്കാരം ഗ്രാമവാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് തൃശൂർ എൽത്തുരുത്ത് ബ്രിഡ്ജ് റോഡിലെ കുപ്പിവെള്ളം ഉണ്ടാക്കുന്ന കമ്പനിയുടെ പ്രവർത്തനം മൂലം പ്രദേശത്തെ കിണറുകൾ വറ്റിയതായും കുടിവെള്ളക്ഷാമം രൂക്ഷമായതായും നാട്ടുകാരുടെ പരാതി അനധികൃതമായി കുടിവെള്ളം മുറ്റുന്ന കമ്പനിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് എൽത്തുരുത്ത് നിവാസികൾ ബ്രിഡ്ജ് റോഡിൽ പ്രവർത്തിക്കുന്ന ഉണ്ടാക്കുന്ന കമ്പനി മൂലം പ്രദേശത്തെ ിൽ കുടുംബങ്ങളുടെ കുടിവെള്ളം പരാതി ഈ പാടുള്ളോണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ജലക്ഷാമം ഉണ്ടാകുന്ന കഴിഞ്ഞ വർഷം വരെ ഞാൻ വിചാരിച്ചിട്ടില്ല ഈ പൈപ്പ് ഇട്ടപ്പോ തന്നെ ഞങ്ങൾ കളിയൊക്കെ ഈ നാട്ടിൽ ഇന്നേ വരെ ഒരു ക്ഷാമം ഉണ്ടായിട്ടില്ല പിന്നെന്തിനാ ഇപ്പഴുണ്ട് എല്ലാ കിണർ അയുൽപക്കത്തെ എല്ലാ കിണറും പറ്റി ഞങ്ങളുടെ കിണറിൽ എത്രയോ വർഷങ്ങളായി ജലം താന്നു 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 പോകുന്നു പ്രതിദിനം വലിയ രീതിയിൽ തന്നെ കമ്പനി കുടിവെള്ളം ഊറ്റുന്നുണ്ടെന്നും ഇതുമൂലമാണ് പ്രദേശത്തെ കിണറുകൾ വറ്റാനും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനും നാട്ടുകാർ ആരോപിക്കുന്നു ഈ വെള്ളം കമ്പനി മൂന്ന് കൊല്ലം മുമ്പാണ് ഈ വെള്ളം കമ്പനിയോട് വന്നിട്ടുള്ളത് വെള്ളം കമ്പനി തന്നെ ലീഗലായിട്ട് പെർമിഷൻസ് ഒന്നും അവര് ഗവൺമെന്റിൽ നിന്നോ വാട്ടർ അതോറിറ്റി വാങ്ങിച്ചിട്ടില്ല അതിനുശേഷം ഉദ്യോഗസ്ഥർ സ്വാധീനിച്ചിട്ടാണ് പെർമിഷൻ മേടിച്ചിട്ടുള്ളത് വെള്ളം കമ്പനി തുടങ്ങുമ്പോൾ ഇത്രയും ചുറ്റുകളിൽ നിന്നും എല്ലാവരും അതായത് നിവാസികളുടെ ഒരു ലെറ്റർ സർട്ടിഫിക്കറ്റിന്റെ സിഗ്നേച്ചേഴ്സ് കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് അവർ സിഗ്നേച്ചറോ ഒന്നും കാര്യങ്ങളോ വാങ്ങിച്ചിട്ടില്ല കിണറുകൾ പറ്റിയതിനു പുറമെ പുതു ടാപ്പിലൂടെയുള്ള വെള്ളം ലഭ്യമാകാത്തതും എൽത്തുരുത്ത് മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട് കുപ്പിവെള്ള കമ്പനിക്കെതിരെ രംഗത്തു വന്ന നാട്ടുകാർക്ക് നേരെ ഭീഷണി ഉണ്ടായതായും ആരോപണമുണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്ന വെള്ളത്തിന് ബുദ്ധിമുട്ടായി മാറി ഞങ്ങൾ ഈ എതിർപ്പ് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് ഭീഷണിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏഞ്ചൽ അക്വ എന്ന് പറഞ്ഞ കുടിവെള്ള സ്ഥാപനം ഇവിടെ രണ്ട് ബോർവെല്ല അടിച്ചിട്ട് ഞങ്ങളുടെ എല്ലാ കിണറുകളിൽ നിന്നും വെള്ള ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് ദിവസേനെ കണ്ടമാൻ അതായത് രാവിലെ മണി തൊട്ട് രാത്രി പത്ത് മണി സമയപരിധിയിലാതെ എല്ലാ വണ്ടികളും വന്ന് വെള്ളം കണ്ടമാൻ എടുത്തുകൊണ്ട് പോവാണ് അനധികൃതമായി കുടിവെള്ളം ഊറ്റുന്ന കമ്പനിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും തങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാവണമെന്നാവശ്യപ്പെട്ടും സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ഗുരുവയൂർ മമ്മിയൂരിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് പത്ത് പവൻ കവർന്നു പി മുൻ അംഗവും എൻ സി പി ജില്ലാ പ്രസിഡന്റുമായ എ വി വല്ലഭന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിന്റെ മുകൾ നിലയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന എട്ട് പവൻ്റെ ആഭരണങ്ങളും താഴെ നിലയിൽ വസ്ത്രങ്ങൾക്കിടയിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് പവൻ്റെ ആഭരണങ്ങളും നഷ്ടപ്പെട്ടു മൂന്നാറിലായിരുന്ന വല്ലഭനും കുടുംബവും ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് വീടിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നിട്ടുള്ളത് ഗുരുവായൂർ ടെമ്പിൾ സി ഐ യു എച്ച് സുനിൽദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു പുള്ളിയായ കുപ്രസിദ്ധ മോഷ്ടാവിനെ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി കാളത്തോട് സ്വദേശി ചെമ്പകശ്ശേരി വീട്ടിൽ ലോയിഡ് റോയിയാണ് സിഐ എം കെ സുരേഷ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈയിൽ ഇരിങ്ങാലക്കുട ചേലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുത്തിത്തുറുന്ന ഇരുപത്തിയഞ്ച് സ്വർണത്താലിയും അൻപതിലധികം സ്വർണ്ണ ഏലസുകളും പണവ് മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് ലോയിഡ് റോയ് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കുറ്റിച്ചിറ ചട്ടിക്കുളത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ തൃശൂർ പുത്തൻപള്ളിക്ക് സമീപമുള്ള സ്വർണ്ണ വ്യാപാരിക്ക് വിൽക്കുകയായിരുന്നു പ്രതി പ്രതിലീസിനോട് പറഞ്ഞു തൃശൂർ പുല്ലഴിയിലുള്ള കുപ്രസിദ്ധ ഗുണ്ടാസംഘത്തലവന്റെ വലം കയ്യായിരുന്ന ലോയ്ഡ് റോയ്ക്കെതിരെ തൃശൂർ ഈസ്റ്റ് തൃശൂർ വെസ്റ്റ് നടുപുഴ മണ്ണുത്തി ഇരിങ്ങാലക്കുട ഒല്ലൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളുണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ദുരൈ ദുരൈബാബു വധക്കേസിൽ ഇയാൾ അഞ്ചാം പ്രതിയാണ് എസ്ഐ വി പി സുബേഷ് സീനിയർ സി പി ഒ മുരുക് കടവത്ത് സി പി ഒമാരായ പി കെ മനോജ് വി വി രാജീവ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ഗംഗാ നദിയിൽ കുളിക്കുന്നതിനിടെ മണത്തല സ്വദേശിയായ യുവാവിനെ കാണാതായി അയിനിപ്പുള്ളി കാറ്റുകുറങ്ങൽ ഗിരീഷിന്റെ മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള വിശ്വാസിനെയാണ് കാണാതായത് ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിയിലെ സ്വകാര്യ റിസോർട്ടിലെ യോഗ അധ്യാപകനാണ് വിശ്വാസ് വ്യാഴാഴ്ചയാണ് ഇയാളെ കാണാതായതെന്ന് റിസോർട്ട് അധികൃതർ വീട്ടുകാരെ അറിയിച്ചു ഇതേ തുടർന്ന് ബന്ധുക്കൾ ഉത്തരാഖണ്ഡിലേക്ക് തിരിച്ചിട്ടുണ്ട് ചിറ്റിശേരിയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ വീണു പരിക്കേറ്റ തൊഴിലാളിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ചിറ്റിശേരി മാണിക്കൻ കോട്ടേജിൽ മുരളിയാണ് കിണറ്റിൽ കുടുങ്ങിയത് ചിറ്റിശ്ശേരി മൂത്തേടത്ത് മനയിൽ ഗീതാ നാരായണന്റെ വീട്ടുകിണർ ഇറങ്ങിയ മുരളി പണി പണികഴിഞ്ഞ് തിരിച്ചു കയറുന്നതിനിടെ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു കാലിന് പരിക്കേറ്റ മുരളി തിരിച്ച് കയറാനാവാതെ കിണറ്റിൽ തന്നെ കുടുങ്ങി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സ് മുരളിയെ പുറത്തെത്തിച്ചു ഇയാളെ പിന്നീട് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇറങ്ങുന്നതിനിടയിൽ മുന്നോട്ടെടുത്ത കെ എസ് ആർ ടി സി ബസ്സിനടിയിൽപ്പെട്ട് യാത്രക്കാരിയായ വയോധികയ്ക്ക് പരിക്കേറ്റു പൊയ്യ സ്വദേശി അരിക്കാട്ട് വിശ്വനാഥന്റെ ഭാര്യ പത്മിനിയമ്മയ്ക്കാണ് പരിക്കേറ്റത് തൃശൂരിൽ നിന്ന് മാളയിലേക്ക് വരികയായിരുന്ന ബസ് വടമയിൽ നിർത്തിയ ശേഷം മുന്നോട്ടെടുക്കുമ്പോഴാണ് യാത്രക്കാരി ബസ്സിന്റെ അടിയിൽ വീണത് പരിക്കേറ്റ പത്മിനിയമ്മയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സ്ഥലത്തുണ്ടായിരുന്ന ചില ഓട്ടോറിക്ഷക്കാർ വിസമ്മതിച്ചായി നാട്ടുകാർ ആരോപിച്ചു ഇവരെ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരുമനയൂർ പൊയ്യായിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സർവൈശ്വര്യ പൂജയും മാതൃസമിതിയുടെ ഏഴാം ആഘോഷവും നടന്നു ക്ഷേത്രം തന്ത്രി ബാലചന്ദ്രൻ എംബ്രാന്തി വിശേഷൽ പൂജകൾക്ക് കാർമ്മികനായി തുടർന്ന് ശ്രീരാം കൂനമ്പുള്ളി ഭക്തിപ്രഭാഷണവും നടത്തി കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ നോമ്പുകാല തീർത്ഥാടനം മാർത്തോമ ശ്രീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ആഘോഷത്തോടെ സമാപിച്ചു കുരിശുമുടിയിൽ നടന്ന ദിവ്യബലി നോവേനു തിരുശേഷിപ്പ് വണക്കം തുടങ്ങിയ തിരുക്കർമ്മങ്ങൾക്ക് ഇരിങ്ങാലക്കുഴ രൂപതാധ്യക്ഷൻ മാർ പൊളി കണ്ണുകടൻ കാർമ്മികനായി തീർത്ഥാടന സമാപനമായി ട്രസ്റ്റിമാരും തീർത്ഥാടന കമ്മിറ്റിയും ഭാരവാഹികളും ചേർന്ന് പൊൻപണം കുടങ്ങളിൽ നിറച്ച് മലയിറക്കുന്ന ചടങ്ങുമുണ്ടായി പൊൻപണം നിറച്ച കുടങ്ങൾ അടിവാരം പള്ളിയിലെത്തിച്ച് അൽത്താരയിൽ സമർപ്പിച്ചു തുടർന്ന് അടിവാരം പള്ളിയിൽ നിറച്ച ഭക്ഷണ വിതരണമുണ്ടായി ചടങ്ങുകൾക്ക് തീർത്ഥകേന്ദ്രം ഡ്രക്ടർ ഫാദർ ആന്റോജി ആലപ്പാട്ട് അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോയ്സൺ ഇടശ്ശേരി ഫാദർ വിപിൻ ചെറീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടമുട്ടത്ത് പ്രവർത്തിക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബീവറേജ് വിരുദ്ധ ജനകീയ മുന്നണി തുടർ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ധർണ നടത്തി ഔട്ട്ലെറ്റിന് മുന്നിൽ നടന്ന ധർണ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ശരത്കുമാർ ഉദ്ഘാടനം ചെയ്തു ജോസ് അലപ്പട്ട് അധ്യക്ഷത വഹിച്ചു സുമേഷ് പാനാട്ടിൽ ബാബു പാണാപ്പറമ്പിൽ കെ എസ് ശ്രീദേശ് എന്നിവർ സംസാരിച്ചു സമരത്തിന്റെ ഭാഗമായി ഔട്ട്ലെറ്റിന് പടിഞ്ഞാറെ ഭാഗത്തെ വഴി ബീവറേജ് വിരുദ്ധ ജനകീയ മുന്നണി അടച്ചുകെട്ടിയിരുന്നു തയ്യൂർ നിത്യസഹായ മാതാ ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു ഫാദർ സഞ്ജയ് തൈക്കാട്ടിൽ ഫാദർ ഫെബിൻ കുത്തൂർ എന്നിവർ കാർമികരായി ഇടവയു വികാരി ഫാദർ ടോണി വാഴപ്പിള്ളി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞു തിരികെ ഗ്രാമവാർത്തകളിലേക്ക് മൂന്ന് കോടി രൂപ ചെലവിൽ മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിക്കുന്ന കൊടകര വാസുപുരം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മന്ത്രി പ്രൊഫസർ സി എത്തി സി പി എം കൊടകര ഏരിയ സെക്രട്ടറി ടി എ രാമകൃഷ്ണൻ മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി എം ആർ രഞ്ജിത്ത് പി കെ കൃഷ്ണൻകുട്ടി ടി എ ഉണ്ണികൃഷ്ണൻ എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അളകപ്പനഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരാക്കര ഗ്രാമീണ പുതുക്കുളം വൃത്തിയാക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി ഡിസിസി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ അധ്യക്ഷനായിരുന്നു അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ജോസഫ് ടാജറ്റ് കെ ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു വേലൂർ മണിമലർക്കാവ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗ മെൽസി ഔസീഫ് നിർവഹിച്ചു മണിമലർക്കാവ് ക്ഷേത്രം ഭരണസമിതിയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് ഷിർലി ദിലീപ് കുമാർ ഷീബാ ഗോപിനാഥ് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ആലത്ത് ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് യുവ എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറിയുടെ കടലാസ് വഞ്ചികൾ എന്ന കഥാസമാഹാരത്തെ ആസ്പദമാക്കി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ നടന്ന പരിപാടി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു മറ്റത്തൂർ ഡോട്ട് ഇൻ സാംസ്കാരിക വേദി പ്രസിഡന്റ് പ്രകാശൻ ഇഞ്ചക്കുണ്ട് അധ്യക്ഷത വഹിച്ചു കവി വർഗീസ് ആന്റണി വി എം ബിൻസാദ് ജ്യോതിരാജ് തൈക്കൂട്ട് തുടങ്ങിയവർ സംസാരിച്ചു ചെമ്പൂച്ചിറ പുരത്തോടനുബന്ധിച്ച് മറ്റത്തൂർ ഡോട്ടിൻ സാംസ്കാരിക വിധി സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തെ വിജയികളായ അനൂപ് നൂലുവള്ളി അജോ ജോസ് മാങ്കുറ്റിപ്പാടം അരുൺ എന്നിവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനങ്ങൾ നൽകി കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തുടർ വിദ്യാഭ്യാസ പരിപാടിയും കൺവെൻഷനും തൃശൂരിൽ സംഘടിപ്പിച്ചു കെ വി അബ്ദുൾ ഖദർ എം എം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പ്രമീള ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെറീഫ് പാലോളി മുഖ്യപ്രഭാഷണം നടത്തി എസ് വിജയൻപിള്ള സ്നേഹരാമചന്ദ്രൻ കെ എസ് ഷാജു എന്നിവർ സംസാരിച്ചു ഡോക്ടർ സീതാലക്ഷ്മി ഡോക്ടർ വി ആർ അജിത് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു പാലക്കലിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ല പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷനിലാണ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് വഴിവിളക്കുകൾ ഇല്ലാത്ത മേഖലയിൽ അസമയങ്ങളിൽ നാട്ടുകാർ ഈ ലൈറ്റിനെയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ മാസങ്ങളായി പ്രവർത്തനരഹിതമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി ചിലക്കര ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച കുറുമല പടിഞ്ഞാറ്റുമുറി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഗായത്രി ജൈൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് ശ്രീകുമാർ സൈനബ ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു പരിമത്ര കടുമ്പാട്ടുകാവ് ഉപദേവന്മാരുടെ ക്ഷേത്ര ശ്രീകോവിലുകളുടെ കട്ടളവെയ്പ് നടന്നു ക്ഷേത്ര പൂജാരി പ്രവീൺ ഭട്ടതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര സമിതി പ്രസിഡന്റ് അരുൺ സെക്രട്ടറി ശരത് കോർഡിനേറ്റർ സജികുമാർ എന്നിവർ പങ്കെടുത്തു പുതിയതായി നിർമ്മിക്കുന്ന ഗണപതി ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനവും ഇതോടൊപ്പം നടന്നു ഗുരുവായൂർ നഗരസഭയിൽ വയോമിത്രം പദ്ധതി ആരംഭിച്ചു കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ ആഭിമുഖ്യത്തിൽ പൂക്കോട് ഹെൽത്ത് സെന്ററിൽ ആരംഭിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം കെ വി അബ്ദുൾ ഖാദർ എം എൽ എ നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ ശാന്തകുമാരി അധ്യക്ഷയായിരുന്നു വൈസ് ചെയർമാൻ കെ പി വിനോദ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുരേഷ് വാര്യർ എം രവി തുടങ്ങിയവർ സംസാരിച്ചു കൊടകരയിലെ പോലീസും മാധ്യമപ്രവർത്തകരും തമ്മിൽ നടന്ന സൗഹൃദ മത്സരം കാണികൾക്ക് കാൽപന്ത് കളിയുടെ ആവേശ കാഴ്ചകൾ സമ്മാനിച്ചു കൊടകര ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനിയിലെ ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫെസ്റ്റിന്റെ ഭാഗമായാണ് പോലീസും മാധ്യമപ്രവർത്തകരും സൗഹൃദ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് കൊടകര സി ഐ കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം വെളുത്ത ജേഴ്സി അണിഞ്ഞു കൊടകര പ്രസ് ഫോറം പ്രസിഡന്റ് ടി ജി അജോയുടെ നേതൃത്വത്തിലുള്ള മാധ്യമ പ്രവർത്തകർ മഞ്ഞ ജേഴ്സി അണിഞ്ഞും കളിക്കളത്തിൽ ഇറങ്ങിയപ്പോൾ കാണികൾ കരഘോഷവും ആർപ്പുവിളികളുമായാണ് എതിരേറ്റത് വാശിയേറി മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ പത്താം മിനിറ്റിൽ പോലീസ് ടീമിനുവേണ്ടി സീനിയർ സി സുരേഷ് ബാബു ആദ്യ ഗോൾ നേടി ഇടവേളയ്ക്ക് ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ടീമിലെ അബി മറുപടി ഗോൾ നേടി സമനില പാലിച്ചു എന്നാൽ ഏതാനും മിനിറ്റുകൾക്കകം പോലീസിലെ സജു പൗലൂസ് വീണ്ടും മാധ്യമപ്രവർത്തകരുടെ ഗോൾ പോസ്റ്റിലേക്ക് പന്ത് പായിച്ച് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ടീമിനെ വിജയത്തിലേക്ക് ഉയർത്തി നേരത്തെ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ മത്സരം കിക്ക് ഓഫ് ചെയ്തു കൊടകര സെന്റ് ജോസഫ് ഫൊറോന വികാരി ഫാദർ ജോൺസൺ ജി ആലപ്പാട്ട് ഒല്ലൂക്കര സബ് രജിസ്ട്രാർ എം കെ ജോർജ് കൊടകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ബി സജീവകുമാർ തുടങ്ങിയവർ ഇരു ഇരുടീമിലെയും കളിക്കാരെ പരിചയപ്പെട്ടു ടിസിബി കൊടകര കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ സ്ഥിരം ഗജമണ്ഡപം നിർമ്മിക്കുന്നു ക്ഷേത്രത്തിലെ താലപ്പൊലിക്കാവ് തറപ്പാട്ടത്തിനടുത്ത് നടത്തുന്ന ശ്രീദുർഗ ട്രസ്റ്റാണ് പത്ത് ലക്ഷം രൂപ ചെലവിൽ സ്ഥിരം ആനപ്പന്തൽ വഴിപാടായി നിർമ്മിച്ചു നൽകുന്നത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഒ യോഗം ഓഫീസിന് മുന്നിൽ നിർമ്മിക്കുന്ന ഗജമണ്ഡപത്തിന്റെ തറക്കല്ലിടൽ ശ്രീ ട്രസ്റ്റ് രക്ഷാധികാരി എ ആർ ശ്രീകുമാർ നിർവഹിച്ചു ക്ഷേത്രം മേൽശാന്തി പരമേശ്വരനുണ്ണി അടികൾ ട്രസ്റ്റിമാരായ പി എ സത്യൻ പി ബി കിഷോർ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു പത്ത് മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റിൽ നിർമ്മിക്കുന്ന ഗജമണ്ഡപത്തിന് അഞ്ച് മീറ്റർ ചുറ്റളവുണ്ട് ചിത്രപ്പണികളോടെയുള്ള തൂണുകളും ക്ഷേത്ര മാതൃകയിലുള്ള മേൽക്കൂരയും ഗജമണ്ഡപത്തിന് ഭംഗിയേകും ആറ് മാസത്തിനകം ഗജമണ്ഡപത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും കടുത്ത വേനലിൽ നാട് വറ്റി വരണ്ടുണങ്ങുമ്പോൾ വറ്റാത്ത ജലസ്രോതസ് ജനങ്ങൾക്ക് അത്ഭുതമാകുന്നു അയാൾ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന് മുകളിലാണ് ഒരു കാലത്തും വറ്റാത്ത നീരുറവയുള്ളത് ആനപ്പാറയെന്ന് വിളിക്കുന്ന പാറയ്ക്ക് മുകളിലാണ് വിഷ്ണുക്ഷേത്രമുള്ളത് ഇതിന് സമീപമുള്ള പാറയടുക്കിലാണ് നീരുറവ ഇതിൽ നിന്നാണ് ക്ഷേത്രാവശ്യങ്ങൾക്കായുള്ള ജലം മോട്ടോർ പമ്പ് ഉപയോഗിച്ച് എടുക്കുന്നത് കത്തുന്ന വേനലിലും പാറയടുക്കലെ ഈ തണുത്ത വെള്ളത്തിന് ഒരു കുറവും വരാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു അതേസമയം ഈ നീരുറവ വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന പരാതിയും നാട്ടുകാർക്കുണ്ട് നീരുറവയിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും വലിച്ചെറിയുന്നത് ഒഴിവാക്കാനായി പാറയടുക്കൽ ഇരുമ്പുകിലെ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അവണിശ്ശേരി സെന്റ് ജോസഫ് ചർച്ച് കെ സി വയ്യമ്മിന്റെ ആഭിമുഖ്യത്തിൽ ഫ്ലഡ്ലിറ്റ് ഫുട്ബോൾ ഷൂട്ടൌട്ട് മേള നടത്തി അവണിശ്ശേര സെന്റ് ജോസഫ് പള്ളി മൈതാനത്ത് നടന്ന മേള വാർഡംഗം ജോയ് പയ്യപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഫാദർ ഡേവിസ് തെക്കേക്കര അധ്യക്ഷനായിരുന്നു രാപ്പാൾ ബ്രദേഴ്സ് ക്ലബ്ബ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം അമ്പത്തി ഒൻപതാമത് വാർഷികാഘോഷം സി എം ജേവൻ എംപി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് ടി കുഞ്ഞുണിമേനോൻ അധ്യക്ഷനായിരുന്നു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എൻ ഹരി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി രാജൻ പറപ്പൂക്കര അംഗം രമ്യ അനിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ലൈബ്രറി കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സോക്രട്ടറീസ് എന്ന നാടകവും അവതരിപ്പിച്ചു മെക്കാഡം ടാറിംഗ് നടന്നു വരുന്ന കൊടകര വാസുപുരം റോഡിൽ മറ്റത്തൂർക്കുന്ന് കയറ്റത്ത് റോഡരികിൽ മണ്ണിനടിയിലെ ഉറവയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് റോഡിന് ബലക്ഷയം ഉണ്ടാക്കുമെന്ന് നാട്ടുകാർക്ക് ജംഗ്ഷനും കടശപുരം ക്ഷേത്രത്തിനും മധ്യേയുള്ള കയറ്റത്താണ് റോഡരികിൽ മണ്ണിനടിയിൽ നിന്ന് വെള്ളം നിലയ്ക്കാതെ ഒഴുകുന്നത് ഈ ഭാഗത്തുണ്ടായ പാറക്കെട്ട് റോഡ് വികസനത്തിന്റെ ഭാഗമായി പൊട്ടിച്ചു നീക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഉറവ രൂപം കൊണ്ടത് തൊട്ടടുത്തുള്ള കുന്നിലെ പാറമടകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഭൂമിക്കടിയിലൂടെ ഒലിച്ചെത്തി ഉറവയായി പുറത്തേക്ക് വരുന്നതാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഉറവ കാണപ്പെടുന്ന സ്ഥലത്ത് നീരൊഴുക്ക് പൂർണ്ണമായി ഇല്ലാതാക്കാതെ ഇതിനുമീതെ ടാറിംഗ് നടത്തിയാൽ മഴക്കാലത്ത് റോഡ് തകരാൻ ഇടവരുമെന്നും നാട്ടുകാർക്ക് ആശങ്കയുണ്ട് ഉറവയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് കോൺക്രീറ്റ് ഇട്ട് അടച്ചു നിർത്താനും ശ്രമം നടക്കുന്നുണ്ട് റോഡ് നിർമ്മാണ പുരോഗതി വിലയിരുത്താനായി മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് മറ്റത്തൂർക്കുന്നിൽ എത്തിയിരുന്നു ഖുറാൻ സ്റ്റഡീസ് സെന്റർ തഖ്ദീസ് പഠന ക്യാമ്പ് ചാവക്കാട് നടന്നു ജനറൽ കൺവീനർ ടി കെ അബ്ദുസ്സലാം ഉദ്ഘാടനം ചെയ്തു തെക്കരകത്ത് കരീം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ ക്ലാസ് എടുത്തു ഷഫീഖ് ഫൈസി കായംകുളം ഷാഫി വാഫി ഹിഷാം ഹംസു എന്നിവർ സംസാരിച്ചു ജില്ലാ മാധവധർമ്മ സംഘം ഗുരുവായൂർ ഉപജില്ലാ കുടുംബസംഗമം ചാവക്കാട് നടന്നു രാധാകൃഷ്ണൻ കാക്കാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ബാലചന്ദ്രൻ എംബ്രാന്തി അധ്യക്ഷത വഹിച്ചു പത്മനാഭൻ എംബ്രാന്തരി പേരകം ബാബു എംബ്രാന്തിരി സീതാരാമൻ എംബ്രാന്തിരി എന്നിവർ സംസാരിച്ചു മാധവധർമ്മ സംഘം ഗുരുവായൂർ ഉപജില്ലയിലെ എൺപത് കഴിഞ്ഞവരെയും ഇരുപത്തിയഞ്ചു വർഷം തുടർച്ചയായി പൂജാപ്രവൃത്തി നടത്തിയ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു സമാപന സമ്മേളനം ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയം പ്രിൻസിപ്പൽ നാരായണൻ എംബ്രാന്തിരി ഉദ്ഘാടനം ചെയ്തു ശ്രീനിവാസൻ പൊറ്റി വെള്ളാങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു കരുവന്നൂർ തേലപ്പള്ളിയിൽ കുടുംബക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന ആന ഇടഞ്ഞത് പരിഭ്രാന്തി സൃഷ്ടിച്ചു രണ്ടാം പാപ്പാൻ പിണങ്ങിപ്പോയതിനാൽ വേറെ പാപ്പാന്മാരാണ് ആനയെ നോക്കിയിരുന്നത് ഇടഞ്ഞ ആന ക്ഷേത്ര പരിസരത്തുനിന്ന് പുറകോട്ട് അര കിലോമീറ്ററോളം ഓടി പിന്നീട് തേലപ്പള്ളി സ്റ്റേഡിയം ഗ്രൌണ്ടിൽ കയറിയ ആനയെ ഉടമയും വേറെ എത്തി ഏറെ പണിപ്പെട്ടാണ് ശാന്തനാക്കിയത് ഇരിങ്ങാൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ശാന്തനാക്കിയ ആനയെ പിന്നീട് ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നത് പോലീസ് തടഞ്ഞു കാഞ്ഞാണി പുത്തൻകുളത്തിന് സമീപം ശുദ്ധജല വിതരണ പൈപ്പ് പൂട്ടി വെള്ളം ഇരുപത്തി അഞ്ചടിയോളം ഉയരത്തിലേക്ക് തെറിച്ചത് ജനങ്ങൾക്ക് കൗതുകവും ഒപ്പം ആശങ്കയുമായി സമീപത്തു തന്നെയുള്ള ഹൈടെൻഷൻ വൈദ്യുത ലൈനുകളിൽ തട്ടിയതാണ് ആശങ്കയ്ക്ക് ഇടയാക്കിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിക്കാർ വാൽവടച്ച് ശുദ്ധജലം പാഴാകുന്നത് തടഞ്ഞു അടുപ്പൂട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു മോറാൻ മാർ ബെസുലിയൂസ് മാർത്തോമ പൗലൂസ് ദ്വിതീയൻ കത്തോലിക്ക ബാബ ഉദ്ഘാടനം ചെയ്തു ഫാദർ ജോസഫ് ചെറുവത്തൂർ അധ്യക്ഷനായിരുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കുന്ന സോമനീറിന്റെ പ്രകാശനവും നടന്നു ഇടവകയിൽ നിന്ന് അക്കാദമിക് തലത്തിൽ ഉന്നത വിജയം നേടിയവരെയും പൂർവ്വകാല പ്രവർത്തകരെയും ആദരിച്ചു സിൽവർ ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും നടന്നു പ്രൊഫസർ മാത്യൂസ് വാഴക്കുന്നം ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ ഫാദർ വർഗീസ് തോലത്ത് തുടങ്ങിയവർ സംസാരിച്ചു കൊടകര പഞ്ചായത്തിൽ നവീകരണം പൂർത്തിയാക്കിയ മരത്താമ്പള്ളി കുളം നാടിന് സമർപ്പിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ അധ്യക്ഷനായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിലാസിനി ശശി അപ്പോളോ ട്രേഡ്സ് യൂണിയൻ പ്രതിനിധി ടി സി സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു ഓട്ടോറിക്ഷയിൽ മറന്നുവെച്ച യാത്രക്കാരുടെ സ്വർണവും പണവും അടങ്ങുന്ന പേഴ്സ് ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ച ഓട്ടോ ഡ്രൈവർക്ക് അഭിനന്ദനം കേച്ചേരിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ ചിറനെല്ലൂർ വിളക്കത്തറ തുളസിദാസാണ് ഓട്ടോയിൽ നിന്ന് ലഭിച്ച പേഴ്സ് ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ചത് ഒരു പവൻ തൂക്കമുള്ള സ്വർണവള കമ്മൽ മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപ മറ്റു രേഖകൾ എന്നിവ പേഴ്സിലുണ്ടായിരുന്നു സ്വർണപ്പണയെ രസീതലുണ്ടായിരുന്ന നമ്പറിൽ വിളിച്ചാണ് പോലീസ് ഉടമയെ കണ്ടെത്തിയത് സ്റ്റേഷനിലെത്തിയ ഉടമയ്ക്ക് അഡീഷണൽ എസ് പോലീസുകാരുടെയും സാന്നിധ്യത്തിൽ തുളസിദാസ് പേഴ്സ് കൈമാറി കുന്നുകുളം സെന്റ് ജോർജ് ആശ്രമ ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് ആഘോഷമായ ദിവ്യബലി നടന്നു ഫാദർ ജേസൻ മുണ്ടൻമാണി ഫാദർ ജോജ അരീകടൻ എന്നിവർ നേതൃത്വം നൽകി പ്രദക്ഷിണവും നേർച്ച ഉണ്ടായിരുന്നു മുളയം റോഡ് ജംഗ്ഷനിലെ മേൽപ്പാതയുടെ നിർമ്മാണം നാട്ടുകാരും മുല്ലക്കര ദേശം രക്ഷാസമിതിയും ചേർന്ന് തടഞ്ഞു റോഡ് നിർമ്മാണം ആരംഭിക്കുന്ന സമയത്ത് മുളയം റോഡ് ജംഗ്ഷനിൽ സിഗ്നൽ ജംഗ്ഷൻ മാത്രമാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ചില സ്ഥാപിത താൽപര്യക്കാർക്ക് വേണ്ടിയാണ് ഒരു സംഘടനയുടെ മറവിൽ സിഗ്നലിന് പകരം മേൽപ്പാതിയാക്കിയിട്ടുള്ളതെന്ന് സമരക്കാർ ആരോപിച്ചു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തൃശൂപരൂർ ജില്ലാ സമ്മേളനം ഗുരുവായൂരിൽ നടന്നു സമിതി ജില്ലാ അധ്യക്ഷൻ എ പി ഭരത്കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ജി ബി ദിനചന്ദ്രൻ പി ആർ പ്രഭാകരൻ അഡ്വക്കേറ്റ് കെ എസ് പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു കോഴിക്കുന്ന് സന്തോഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മുപ്പത്തിനാലാമത് വാർഷികാഘോഷവും നടന്നു പരിപാടിയുടെ ഭാഗമായി കഞ്ചാവ് മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ അണിനിരക്കൂ എന്ന സന്ദേശത്തോടെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു പ്രവാസി വ്യാപാരി വി ആർ രാജേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ക്ലബ് പ്രസിഡന്റ് ജി രാജു അധ്യക്ഷത വഹിച്ചു ബ്രഹ്മകുളം സെന്റ് തോമസ് പള്ളി തിരുനാൾ ഭക്തി സാന്തരമായി ദ്വ്യബലിക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് കോട്ടപ്പടി പള്ളി വികാരി ഫാദർ നോബി അബൂക്കൻ കാർമികനായി ഫാദർ മത്തായി അക്കര സഹകാർമ്മികത്വം വഹിച്ചു അതിരൂപത ചാൻസലർ ഫാദർ മാത്യു കുറ്റിക്കോട്ടയിൽ സന്ദേശം നൽകി ദിവ്യബലിക്ക് പാവറട്ടി ആശ്രമത്തിലെ ഫാദർ വർഗീസ് കാക്കശ്ശേരി കാർമികനായി തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം ഫാൻസി വെടിക്കെട്ട് ഉണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനമാല പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു തൊണ്ണൂറ്റിയേഴാം വയസ്സിലാണ് അഷ്ടമിച്ചിറ സ്വദേശിയായ മുൻ മലയാള അധ്യാപകൻ പി ചന്ദ്രശേഖര വാര്യർ ദർശനമാല വിവർത്തനം ചെയ്തത് ഏതൊരാൾക്കും വായിച്ചു മനസ്സിലാക്കാവുന്ന ലളിതമായ ഭാഷയിലാണ് വിവർത്തനം ഗുരുദേവന്റെ നൂറുകണക്കിന് ശ്ലോകങ്ങൾ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ചന്ദ്രശേഖര വാര്യർ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് ശ്രീനാരായണ ധർമ്മ മീംസ പരിഷത്തിന്റെ ഭാഗമായി ഗുരുധർമ്മ പ്രചാരണ സഭ ജില്ലാ പ്രസിഡന്റ് പി എം വേലായുധൻ പുസ്തകം പ്രകാശനം ചെയ്തു വെൽഫെയർ പാർട്ടി കുന്നുംകുളം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചാരണ ജാഥ സമാപിച്ചു സമാപന പൊതുസമ്മേളനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ടി മുഹമ്മദ് വേളം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് മങ്ങാടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ കെ അജിത മുഖ്യപ്രഭാഷണം നടത്തി എം എ കമറുദ്ദീൻ സുലൈഖ അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു ജലസുരാജിന്റെ ഭാഗമായി ഭാരതീയ ജനതാ കർഷക കർഷകമോർച്ച പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർപ്പ് വല്ലച്ചിറയിലെ പുതുക്കിണർ വൃത്തിയാക്കി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എം കെ കൃഷ്ണകുമാർ മുരളീധരൻ പാട്ടത്തിൽ വി കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള പോലീസ് അസോസിയേഷനു വേണ്ടി മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ കൊടുങ്ങല്ലൂർ സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് വിനോദന് സ്വീകരണം നൽകി വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പി ജി നൈജി എം പി മനോജ് ആർ എം പവിത്രൻ എന്നിവർ സംസാരിച്ചു എ ഐ ടി യു സി കൊടുങ്ങലൂർ മണ്ഡലം പഠന ക്യാമ്പ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ജെ ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു ജി എസ് സുരേഷ് അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ കെ ജി ശിവാനന്ദൻ കെ വി വസന്തകുമാർ ടി എം ബാബു ലളിത ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു വേലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ സ്ഥാപിച്ചിരുന്ന ഫുട്ബോൾ ഗോൾ പോസ്റ്റുകളും വലകളും സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു വേലൂർ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ മത്സരത്തിനു വേണ്ടി സ്ഥാപിച്ചിരുന്നതായിരുന്നു പുതിയ പോസ്റ്റുകളും വലകളും ശനിയാഴ്ച ഉദ്ഘാടന മത്സരം കഴിഞ്ഞതിനു ശേഷമാണ് സാമൂഹിക വിരുദ്ധർ അക്രമം നടത്തിയിട്ടുള്ളത് പോസ്റ്റുകളും വലകളും ഗ്രൌണ്ടിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ ഇട്ടിരിക്കുകയാണ് സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു എരുമപ്പെട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഗ്രൌണ്ടിന് സമീപമുള്ള ബാങ്കിലെ നിരീക്ഷണ ക്യാമറ പോലീസ് പരിശോധിക്കും പാർലിക്കാട് തെനംപറമ്പ് അങ്കണവാടി റോഡിന്റെ ഉദ്ഘാടനം പി കെ ബിജു എം പി നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ എം ആർ അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ പി എൻ ജയന്തൻ എൻ കെ പ്രമോദ് കുമാർ പി ആർ അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു പി കെ ബിജു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മൂന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത് റോഡ് ആൻഡ് ബിൽഡിംഗ് വർക്കേഴ്സ് യൂണിയൻ സിഐടിയു മാള ഏരിയ സമ്മേളനം നടത്തി സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് പോൾ കോക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ടി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എൻ ജി ലോഹിതാകൃഷ്ണൻ സി എൻ ദേവഗി സി എൻ മാലതി തുടങ്ങിയവർ സംസാരിച്ചു എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിന് ഫാദർ പോൾ പേരാമംഗലം കൊടിയേറ്റി വിശുദ്ധ ഔസെ പിതാവിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യനൌസിന്റെയും സംയുക്ത തിരുനാൾ ഈ മാസം ഇരുപത്തിയൊൻപത് മുതൽ മെയ് വരെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര അറിയിച്ചു ശ്രീനാരായണ ധർമ്മ മീമാംസ പരിഷത്ത് ജില്ലാ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ആത്മീയ സമ്മേളനം മാളയിൽ നടത്തി സ്വാമി അവ്യയാനന്ദ ഉദ്ഘാടനം ചെയ്തു ചെക്കാമറമ്പ് വിജ്ഞാന ദായനി സഭ പ്രസിഡന്റ് എ ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടി എ മുഹമ്മദ് മൗലവി അശോകൻ ചെരുവിൽ പി കെ സാബു എന്നിവർ പങ്കെടുത്തു ചരിത്ര ഗവേഷകൻ അമൽ സി രാജൻ പഠന ക്ലാസ് നയിച്ചു എ ബാലൻ പ്രസന്നകുമാരി എന്നിവർ സംസാരിച്ചു തുടർന്ന് സംഘടനാ വാർഷിക പൊതുയോഗം നടന്നു ഡിവൈഎഫ്ഐ കൈപ്പമംഗലം പതിനെട്ട് മുറി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ കൈപ്പമംഗലം വെസ്റ്റ് മേഖലാ സെക്രട്ടറി എൻ എസ് പ്രണവ് അധ്യക്ഷത വഹിച്ചു സിപിഎം നാട്ടിക ഏരിയ സെക്രട്ടറി പി എം അഹമ്മദ് ലോക്കൽ സെക്രട്ടറി എം സി ശശിധരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ പുതിയ വീട്ടിൽ എന്നിവർ സംസാരിച്ചു ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയിൽ എം പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ വി ഹരിതയെ ചടങ്ങിൽ ആദരിച്ചു കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ കോഴിക്കാട്ടുച്ചേരി ഗ്രാമികയിൽ ചിത്രകലാ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു അക്കാദമി ചെയർമാൻ ടി എ സത്യവാൽ ഉദ്ഘാടനം ചെയ്തു ചിത്രകാരൻ കാർത്തികേയൻ മുരിങ്ങൂർ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് അലി ആദം അനുസ്മരണം വി കെ രാജേന്ദർ വായിച്ചു സുരേഷ് മുട്ടത്തി ചിത്രകാരൻ സി ടി നാരായണൻ പി കെ കിട്ടൻ എന്നിവർ സംസാരിച്ചു പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ തോമസ് ലീഹയുടെ തിരുനാൾ ഭക്തി സാന്ദ്രമായി ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സിജേഷ് വാതുക്കാടൻ മുഖ്യ കാർമികത്വം വഹിച്ചു ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ഫാദർ സേവി പുത്തരി എന്നിവർ സഹകാർമ്മികരായി തിരുനാൾ ദിവ്യബലിയെ തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു പുത്തഞ്ചിറ കരിങ്ങോൾ ചിറ ജനകീയ കൂട്ടായ്മ സാന്ത്വന പ്രവർത്തനങ്ങൾക്കായി ഫെസ്റ്റ് സംഘടിപ്പിച്ചു നിർദ്ധന രോഗികൾക്കായുള്ള ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു സിനിമാ നടൻ വിനുമോഹൻ മുഖ്യാതിഥിയായിരുന്നു ബീന സുധാകരൻ ബിന്ദു ബാബു വി എ നദീർ എന്നിവർ സംസാരിച്ചു പെരിഞ്ഞനം ലയൻസ് ക്ലബ്ബ് പാപ്പിനിവട്ടം സഹകരണ ബാങ്കും ചക്കരപ്പാടം ജെ ബി സി ക്ലബ്ബുമായി സഹകരിച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പസ് സംഘടിപ്പിച്ചു പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജിത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് പ്രസിഡന്റ് വി കെ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു പാപ്പനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എസ് മുഹമ്മദ് ഷഫീർ ജെ ബി സി ക്ലബ് പ്രസിഡന്റ് ടി എ അനസ് പി പി ജോസ് എന്നിവർ സംസാരിച്ചു അനന്തപുരം തറക്കേൽ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ അലങ്കാര ഗോപുര സമർപ്പണം നടന്നു ഗുരുവായൂർ മുൻ മേൽശാന്തി മൂക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി ഗോപുര സമർപ്പണം നടത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം പ്രസിഡന്റ് പി മജു അധ്യക്ഷനായി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ജീവകാരുണ്യ നിധിയുടെ വിതരണം ഡോക്ടർ എൻ എസ് രേഖ നിർവഹിച്ചു തന്ത്രി ആണിമംഗലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി മേൽശാന്തി നാരായണൻ നമ്പൂതിരി മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം മോളി ജേക്കബ് എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക സംഗമം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ശീല രാജ്കുമൽ അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസൺ എംഎ ഗുരുവന്ദനം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് വി ജി ഉണ്ണികൃഷ്ണൻ കൌൺസിലർ രശ്മി ബാബു സ്കൂൾ സൂപ്രണ്ട് പി കെ സജീഷ് എന്നിവർ സംസാരിച്ചു സംഗമത്തിന്റെ ഓർമ്മയ്ക്കായി വിദ്യാലയ വളപ്പിൽ അഞ്ഞൂറ് ഫലവൃക്ഷ തൈകൾ നട്ടു കെ പി എം എസ് സ്ഥാപക നേതാവ് പി കെ ചാത്തൻ മാസ്റ്ററുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുടയിൽ അനുസ്മരണ സമ്മേളനം നടത്തി കെ പി എം എസ് സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ ടി വി ബാബു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം വി ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു തുറവൂർ സുരേഷ് പി കെ സുബ്രൻ സി പി മുരളി എന്നിവർ സംസാരിച്ചു കുടിവെള്ളമുറ്റുന്ന കമ്പനിക്കെതിരെ തൃശൂർ എൽത്തുരുത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം കമ്പനിയുടെ പ്രവർത്തനം മൂലം സമീപ പ്രദേശത്തെ കിണറുകൾ വറ്റിവരേണ്ടതായി ആക്ഷേപം ഗുരുവായൂർ മമ്മിയൂരിൽ അടച്ചുറ്റ വീട്ടിൽ കവർച്ച പത്ത് പവൻ ആഭരണങ്ങൾ മോഷണം പോയി പിടികെട്ടാപ്പുള്ളിയായ കുപ്രസിദ്ധ മോഷ്ടാവിനെ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി ഇരിങ്ങാലക്കുട ചേലൂർക്കാവ് ഭൂഗോലി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കവർന്ന പ്രതിയാണ് പിടിയിലായത് ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് കൂടുതൽ ഗ്രാമവാർത്തകൾക്ക് ടി സി ബി ഓൺലൈൻ സന്ദർശിക്കുക നമസ്കാരം